എല്ലാവർക്കും AVM ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫസ്റ്റ് സെമസ്റ്റർ മലയാള സാഹിത്യത്തിലെ ചോദ്യോത്തരങ്ങളാണ്. രണ്ട് മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ആരുന്നു വന്നതിനാൽ അയം തന്നിലെ ധീരനായി കേവലം ചാവതിനായി. ഉത്തരം ഇതാദ്യം നമ്മൾ രണ്ട് മാർക്കിന് ചോദ്യം ആയതുകൊണ്ട് തന്നെ കുറേ വലിച്ചുവാരി എഴുതണ്ട, ഒരു മൂന്നാല് പോയിന്റ് വരുന്ന തരത്തിൽ എഴുതാൻ മതി. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. കാളിയൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതിന് വേണ്ടി കാളിന്ദിയിലേക്ക് എടുത്തു ചാടുന്ന കൃഷ്ണനെ വർണ്ണിക്കുന്നതാണ് സന്ദർഭം. കാളിയൻ്റെ വിഷമേറ്റ വെള്ളം കുടിച്ച് ബോധരഹിതയായി കിടന്ന തൻ്റെ കൂട്ടുകാരെയും കാലികളെയും അമൃത് പോലെയുള്ള നോട്ടത്തിലൂടെ ജീവിപ്പിച്ച കൃഷ്ണൻ ഇതുപോലൊരു ദുരന്തം ഇനി ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നു. അതിന് കാളിയനെ ഇല്ലാതാക്കുകയോ നാടുകടത്തുകയോ വേണം. അതിനുള്ള സന്ദർഭമാണിത്. ഇപ്പോൾ സാഹചര്യം എഴുതാനും അതിൻ്റെ ആശയം എഴുതാനും പറഞ്ഞിട്ടുള്ളത്, ആരാണ് എൻ്റെ ആലയം, അതായത് ചാവതിനായിട്ട് ഇത്രയും ധീരനായിട്ട് ചാവാനായിട്ട് എൻ്റെ ആലയത്തിലേക്ക് എൻ്റെ പാർപ്പിടത്തിലേക്ക് വരുന്നത് എന്നാണ് ആ ഒരു രണ്ട് വരികളുടെ അർത്ഥം വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതേ പാഠത്തിൽ തന്നെയാണ് രാക്ഷസനായി വന്ന ദേനുകനായൊരു വാസവവൈരിയെ കൊന്നുടനെ സാഹചര്യം വിശദമാക്കുക. കൃഷ്ണൻ ബലരാമനോടും ഗോപന്മാരോടൊപ്പം കാലികളെ മേച്ച് കാട്ടിലൂടെ സഞ്ചരിക്കുന്നതിനിടയിലാണ് ഒരു പനം കാട്ടിൽ എത്തിച്ചേരുന്നത്. പ്രസ്തുത സന്ദർഭത്തെയാണ് കൃഷ്ണഗാഥയിലെ കാളിയമർദ്ദനം എന്ന ഭാഗത്തിൽ കാണുന്നത്. അവിടെ നടന്നൊരു അസുരവധത്തെയും സൂചിപ്പിക്കുന്നു. ഓടിച്ചാടി നടന്ന ബാലകന്മാർ ഒരു താലവനത്തിൽ എത്തിച്ചേരുന്നു. കൃഷ്ണനും ബലരാമനും ചേർന്ന് പനകുലുക്കി പനമ്പഴം മുഴുവൻ ബാലകന്മാർക്കും പശുക്കൾക്കുമായി നൽകുന്നു. ഈ സമയത്താണ് കഴുത രൂപമുള്ള ദേനുകൻ എന്ന ഒരു അസുരൻ അവരുടെ അടുത്തേക്ക് ആക്രമിക്കാനായി എത്തുന്നത്. കൃഷ്ണനും ബലരാമനും ചേർന്ന് ആ അസുരനെ കൊല്ലുന്നു. ഇതാണ് പ്രസ്തുത വരികളിലെ സൂചന. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. കരിയാത്തൻ പശുക്കിടാവിനെ കണ്ടപ്പോൾ കുട്ടി മോന് തോന്നിയത് എന്താണ്? ഉത്തരം വരുന്നത്, കരിയാത്തനും പശുക്കിടാവും തൊടിയിൽ മേയുന്നത് കണ്ടപ്പോഴാണ് കുട്ടിമോന് രമ്പപ്പയ്യനെ കിട്ടാനുള്ള പൂതി ഉണ്ടാവുന്നത്. സഹോദരിയായ പാത്തുവാണ് സാധാരണ അവന് ഉണ്ടാക്കി കൊടുക്കാറ്. ഇന്നവൾ ചെളിയിലേക്ക് പോയിരിക്കുകയാണ് കൊത്തം കല്ലാടാൻ. അവളെ ഇപ്പോൾ കിട്ടില്ല. മേലാര് കുട്ടിക്ക് ചോറ് കൊടുക്കാൻ മീൻ മുറിക്കുന്ന ഉമ്മയോട് പറഞ്ഞിട്ടും രക്ഷയില്ല. ഉമ്മ ചീത്ത പറഞ്ഞു ഓടിച്ചു. അവൻ പ്ലാവിൻ ചോട്ടിൽ നിന്ന് കിട്ടുന്നത്ര ഇലകൾ ശേഖരിച്ചു. ബാല്യത്തിന് നിഷ്കളങ്കതയിലൂടെ കടന്നുപോകുന്ന ഒരു നിമിഷം കൂടിയാണ് കഥാകൃത്ത് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇത് ഏത് കഥയിലാണെന്ന് എഴുതാൻ മറക്കരുത്. ഏത് കഥയിലാണ്? NP മുഹമ്മദിൻ്റെ ഉള്ളുരുക്കം എന്ന ചെറുകഥയിലാണ് കേട്ടോ ഈ ഭാഗം വരുന്നത്. അടുത്ത ചോദ്യം നോക്കുമ്പം ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. എന്താണ്, പഞ്ചവടി പാലത്തിന് സായപ്പന്മാർ കൊടുത്ത റൊമാൻറ്റിക് പേരെന്ത്? അപ്പം പഞ്ചവടി പാലത്തിന് സായപ്പന്മാർ കൊടുത്ത റൊമാൻറ്റിക് പേരാണ് ഹാപ്പി വാലി എന്ന് പറയുന്നത്. ഇത് ഏത് ഭാഗത്തെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CV ശ്രീരാമൻ്റെ ഒട്ടുചെടി എന്ന കൃതിയിലെയാണ്. ആദ്യം ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ ഇദ്ദേഹത്തോട് പറയണം. ഞാൻ പറയാൻ ആരംഭിച്ചാൽ വല്ലാതെ കരഞ്ഞു പോകും. എന്താണ് കാര്യം? അപ്പം CV ശ്രീരാമൻ്റെ ഒട്ടുചെടിയിലെ വരുന്ന ഭാഗമാണ്. അപ്പം ഗരാമയോടൊപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം അവിടെ ജോലി നോക്കിയിരുന്ന നമ്മുടെ കഥാകാരൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് അവിടെ നാടൊക്കെ ഒന്നുകൂടി മാറ്റങ്ങളൊക്കെ നോക്കിക്കാണുന്നുണ്ട്. വിശിഷർ ഗരാമയും ഭാര്യയും അയാളോടൊപ്പം നടക്കുന്നു. പറയുന്ന ഭാഗമാണ് എന്താണ്, ഉണ്ടായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയണം, ഞാൻ പറയാൻ ആരംഭിച്ചാൽ വല്ലാതെ കരഞ്ഞു പോകുമെന്ന്. കാര്യം എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവളുടെ ആദ്യ ഭർത്താവ് എങ്ങനെയൊക്കെയോ അന്വേഷിച്ചിട്ട് അവളെ കാണാൻ വന്നിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായാൽ അയാൾ നല്ല മനുഷ്യനായിരുന്നു. ആ മനുഷ്യനോട് ഒരു വെറുപ്പും തോന്നിയിരുന്നില്ല. പക്ഷെ അവൾ പറഞ്ഞത് ഇപ്രകാരമാണ്. എന്താണ്, എൻ്റെ ഏറ്റവും ദുരിതം പിടിച്ച നാളുകളിൽ ദൈവം പോലെയുള്ള ആ മദ്രാസി ബാബുവാണ് നമ്മളെ കൂട്ടിയിണക്കിയത്. ഈ ജീവിതത്തിൽ എനിക്ക് നീ ബന്ധം തന്നെ മതി. വിശേഷർ ഗരാമി ഇത് നമ്മുടെ കഥാകാരനോട് പറയുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എണ്ണി എണ്ണി കുറയുന്നതായുസ്സും മണ്ടി മണ്ടി കരയേറുന്നു മോഹവും. ആശയം സൂചിപ്പിക്കുക. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലെ വരികളാണ് കേട്ടോ. അപ്പം ആദ്യം അത് എഴുതാം. ഇനി അടുത്ത ഉത്തരം വരുന്നത്, ഇതിൻ്റെ അർത്ഥം വരുന്നത് എങ്ങനെയാണ്, ഓരോ ദിവസം കഴിയും തോറും മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞു വരികയാണ്. അനുസരിച്ച് എന്താണ്, മോഹവും വർദ്ധിക്കുന്നു. ഓണം വന്നു, വിഷു കഴിഞ്ഞു, തിരുവാതിര വന്നല്ലോ എന്നിങ്ങനെ വിചാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പം ഇങ്ങനെ, അതായത് നമ്മുടെ ആയുസ് കുറയും തോറും നമുക്ക് മോഹങ്ങൾ, മനുഷ്യനുള്ളിടത്തോളം കാലം, മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുള്ള കാലം അവൻ്റെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമെന്നുള്ള ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആഗ്രഹങ്ങളുള്ളിടത്തോളം കാലം മനുഷ്യൻ്റെ ദുഃഖത്തിന് കാരണമെന്നാണ് ഒരു ധ്വനി കൂടി ഇതിൽ നമുക്ക് കണ്ടെത്താം. ഇത്രയൊക്കെ മതിയാവട്ടോ അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയാണ്. സി വി ശ്രീരാമൻ്റെ ഏത് കൃതി അധികരിച്ചുള്ള ചലച്ചിത്രത്തിനാണ് രാഷ്ട്രപതിയിൽ സുവർണ മയൂരം ലഭിച്ചത്? അപ്പം സി വി ശ്രീരാമൻ്റെ ചിദംബരം എന്ന കൃതിയെ അധികരിച്ചുള്ള ചലച്ചിത്രത്തിനാണ് രാഷ്ട്രപതിയുടെ സുവർണ മയൂരം ലഭിച്ചത്. ചോദ്യം, എന്തു തൻ്റെ തീണ്ടലാണ് എന്ന നാടൻ പാട്ടിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയം എന്ത്? ഈ നാടൻ പാട്ടിൽ പാക്കനാരും ജന്മി തമ്പുരാനുമാണ് കഥാപാത്രങ്ങളായി വരുന്നത്. പാക്കനാരും ജന്മിയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ രൂപത്തിലാണ് ഈ പാട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. തമ്പുരാൻ്റെ തീണ്ടലിന് യുക്തിരാഹിത്യത്തെ സംബന്ധിച്ച് പാക്കനാർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പാക്കനാർ ജന്മിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന ഈ തീണ്ടൽ എന്താണ്, എന്തിൻ്റെ തീണ്ടലാണിത്, ആരുടാണ് തീണ്ടൽ എന്നതാണ് തീണ്ടൽ എന്നിങ്ങനെ, അതായത് തീണ്ടൽ എന്താണ്, എന്തിനാണ് തീണ്ടൽ എന്നൊക്കെ ആചരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളുടെ പെരുമഴ ഈ കവിതയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം തന്നെ മുമ്പിൽ നിന്ന് മാറട വളരെ, അതായത് തമ്പുരാൻ്റെ മുമ്പിൽ ജാതിയെ പറ്റിയിട്ട് തീണ്ടലിനെ പറ്റിയിട്ട് ഇത്രയും ആക്രോശിക്കാൻ പറയുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും തമ്പുരാനെ ഒരു സഡനായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടാവില്ലേ. അപ്പം ആ മുമ്പിൽ നിന്ന് മാറട എന്നാണ് തമ്പുരാൻ ആക്രോശിക്കുന്നത്. അപ്പം താൻ എന്തിനാണ് തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് മാറുന്നത് എന്നാണ് പാക്കനാർ ന്യായമായ ചോദ്യം. അത്തരത്തിലുള്ള ഒരു സംവാദമാണ് ഇതിന് വിഷയം എന്ന് പറയുന്നത്. അച്ഛനോട് പറഞ്ഞത് എന്ത് എന്നാണ് ചോദ്യം. അപ്പം ഇത് ഏതിലാണ് ആറ്റുമണമേൽ ഉണ്ണിയാർച്ച കൂത്ത് കാണാൻ പോയതെന്ന ഭാഗത്തിലെയാണ് ഇത്. അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവൾ വളരെ ഏഴര വെളുപ്പിന് അവൾ എണീറ്റ് കഞ്ഞി വെച്ചിട്ട് അവൾ അച്ഛനെ വിളിക്കുന്നു. അല്ലിമലർക്കാവിൽ കൂത്ത് കാണാൻ പോകണമെന്ന് തൻ്റെ ആഗ്രഹം അവൾ അച്ഛനോട് പറയുന്നു. പക്ഷെ അച്ഛൻ എന്തെ നിരോത്സാഹപ്പെടുത്തുകയാണ് ചെയ്ത്, തുണയ്ക്ക് ആരും ഇല്ലാത്തത് കൊണ്ട് പോകേണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആരെയാണ് തുണ കൂട്ടി പോകുന്ന അച്ഛൻ ചോദിച്ചപ്പോൾ അവൾ പറയാണ് എൻ്റെ ഭർത്താവിനെ കൂട്ടി പോകുന്നു പറഞ്ഞു. പക്ഷേ എനിക്ക് ആകെ ഒരു മകനേ ഉള്ളൂ, അവനാണ് ഈ കുടുംബത്തിൻ്റെ അത്താണ് എന്നും അവനെ പുതുശ്ശേരിയിൽ പോകേണ്ടതുണ്ട്, കളരിയിൽ പോകേണ്ടതുണ്ടെന്നും അച്ഛൻ പറയുന്നു. അപ്പോൾ അവൾ എന്താണ്, അവൾ എന്നാലും പോകണമെന്നുള്ളതുണ്ട്. പക്ഷെ അച്ഛൻ വീണ്ടും പറയുകയാണ് എന്താണ്, പോകുന്ന വഴിക്ക്, അതായത് അല്ലിമലർക്കാവിൽ പോകുന്ന വഴിക്കാണ് നാഗാപൂരുള്ളത്. അതിലൂടെ ഒരു പെണ്ണ് നടക്കാൻ പോലും സാധ്യമല്ല. സ്ത്രീകളെ കണ്ടാൽ അവർ പിടിച്ചുകൊണ്ട് പോകും, നഗ്നരാക്കി നിർത്തും. പോകുന്ന വഴിയിലുള്ള പ്രതിബന്ധങ്ങളെ കുറിച്ചാണ് അച്ഛൻ അവളോട് പറയുന്നത്. അടുത്ത ചോദ്യം വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. ആര് തമ്മിലുള്ള സംഭാഷണമാണ് എന്തു തൻ്റെ തീണ്ടലാണെന്ന പാട്ട്? ആര് തമ്മിലുള്ളതാണ്? തമ്പുരാനും പാക്കനാരും തമ്മിലുള്ള സംഭാഷണമാണ് എന്തു തൻ്റെ തീണ്ടലിലെ എന്ന ഭാഗമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻമാരായി നടിക്കുന്നതു ചിത്രത്തിൻ്റെ വാസമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ദഭം ആശയം വ്യക്തമാക്കുക. ഉത്തരം വരുന്നത് ജ്ഞാനപാനയായാലെ വരികളാണെന്ന് മനസ്സിലായിണ്ടാവും അല്ലേ. കലിയുഗത്തിലെ ധാർമ്മികമായ അധപതനത്തിന് നഗ്നമായ ചിത്രണമാണ് ജ്ഞാനപാന. അപ്പം സമകാലിക ജീവിതത്തിനു നേരെയുള്ള വിമർശനാത്മകമായ സമീപനത്തിലൂടെ കവി സമൂഹത്തിന് മാർഗദർശിയാകുന്നു. വിദ്യ എന്താണെന്നറിയാതെ, അല്ലെങ്കിൽ വിദ്യ ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിദ്വാൻമാരായി നടക്കുകയാണ്. അത് യഥാർത്ഥ വിദ്യ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാതെ ഞങ്ങൾ വിദ്വാൻമാരാണെന്ന് വളരെ എന്താണ് അഹംഭാവത്തോടെ നടക്കുകയാണ്. കുങ്കുമത്തിൻ്റെ അതെങ്ങനത്തെ എങ്ങനെ പോലെയാണെന്നാണ് പറയുന്നത്? കുങ്കുമത്തിൻ്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കുന്ന കഴുതയ്ക്ക് തുല്യമാണ്. എല്ലാവർക്കും AVM ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫസ്റ്റ് സെമസ്റ്റർ മലയാള സാഹിത്യത്തിലെ ചോദ്യോത്തരങ്ങൾ.